അരോമ മണി ഞാൻ മണിച്ചേട്ടാണെന്നാണ് വിളിക്കുന്നത് അദ്ദേഹം എത്ര പടങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ നമുക്കൊരു സിനിമ ഉണ്ടാവില്ല ആ ഒരു സിനിമ ഉണ്ടായാൽ ഒരു നായകനും നായികയും സഹനടനും ബാക്കിയുള്ള താഴോട്ടുള്ള എല്ലാവരും വരത്തുള്ളു കാന്താ ജനങ്ങളും ചുമ്മാ അവരുടെ കൂട്ടത്തില് കാന്താ ഞാൻ പാട്ട് എപ്പോഴും ഇവിടെ അഭിനയിക്കുന്ന അതായത് സൂപ്പർ സ്റ്റാർ ആയാലും അല്ലേലും ഉള്ള ഒരുപാട് മെയിൽ ആൻഡ് ഫീമെയിൽ ആക്ടേഴ്സ് മ്യൂസിക് ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവസരം എടുത്ത മണിച്ചേട്ടനാണ് മലയാള സിനിമയ്ക്ക് മികച്ച സംഭാവനകൾ നൽകി നമ്മെ വിട്ടുപിരിഞ്ഞുപോയ അനശ്വരായിട്ടുള്ള അനേകം പ്രതിഭകളുണ്ട് പ്രഗത്ഭരായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളുടെ ഓർമ്മ പുതുക്കേണ്ട ഒരു അവസരം കൂടിയാണ് അല്ലേ സാർ തീർച്ചയായിട്ടും അരോമ മണി ഞാൻ മണിച്ചേട്ടാണെന്നാണ് വിളിക്കുന്നത് അദ്ദേഹം എത്ര പടങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാരണം സുനിത പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് ആ ബാനറ് വരുമ്പോൾ തന്നെ അതറിയാം ആ ഒരു ഹിറ്റ് മൂവിയായിരിക്കും അദ്ദേഹം എനിക്ക് തോന്നുന്നു ജനിച്ചത് തന്നെ നല്ല സിനിമകൾ മലയാളികൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡയറക്റ്റും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം ആദ്യത്തെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ധീര സമീരേ തീരെ അതിന് ശേഷം ഇത്ര പടങ്ങളാണ് ഒരുപക്ഷെ നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ വിചാരിക്കും ഓ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പടങ്ങളാണോ എന്ന് വിചാരിക്കും ഒരുപാടുണ്ട് എന്നാലും എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് പടങ്ങളുണ്ട് അതായത് കള്ളൻ പൗത്രൻ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ ഒരു തിര പിന്നെയും തിര പിന്നുള്ളത് എങ്ങനെ നീ മറക്കും അതും സൂപ്പർ പടമായിരുന്നു അതിനകത്താണ് നല്ല പാട്ടുകൾ കണ്ടവാനുണ്ട് ശാംസാറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ തുടക്കത്തിലൊക്കെ കൂടുതലും അല്ല ഒരുപാട് മോർ ദാൻ എയ്റ്റി പേഴ്സൻ്റ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശ്യാംസാർ എഴുതുന്ന ചുനക്കര സാറ് ചുനക്കര രാമകുട്ടി സാർ എങ്ങനെ നീ മറക്കും ഞാൻ ഇതിൻ്റെ ഷൂട്ടിങ് ഞാൻ കണ്ടായിരുന്നു അതായത് നമ്മുടെ വർമ്മ ട്രാവൽസിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കല്യാണം നടക്കുന്നത് അവിടെ വെച്ചിട്ട് ശങ്കറും അവരെല്ലാവരും കൂടി ഒരു കല്യാണത്തിൻ്റെ അവിടെ ഷൂട്ടിങ് നടക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി ഒരു മാറി ദൂരം എന്ന് കേട്ടൊരു പാട്ടാണ് ദേവതാരു പോത്തു എൻ താരു താഴ്വരയിൽ താരാറ നല്ല അത് പിന്നെ എന്താ പറയുന്നത് പിന്നെ ഇതുണ്ടല്ല സിന്ദൂര തിലകവുമായി പുള്ളി കുയിലെ പോരു നീ അത് കുയിലി എന്നുള്ള ഇവിടമാണ് അതൊക്കെ എൺപത്തി മൂന്നിലാണ് അന്ന് ഞാൻ സിനിമയിൽ പാടാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആ സമയമാണ് അപ്പോൾ എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും അവിടെ പോയിട്ട് ഈ പാട്ടിൻ്റെ ഷൂട്ടിംഗ് അല്ലാതെ ഈ മറ്റ് ഷൂട്ടിംഗ് അവിടെ പോയി ഡയലോഗ് എടുക്കുന്ന ഫൈറ്റ് ഒന്നും എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല പാട്ടിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ല് അവിടെ ചെന്ന് ഈ പാട്ട് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ ഓരോ ബിറ്റ് ബിറ്റ് ബിറ്റായിട്ടില്ലേ ഷൂട്ട് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്ത് ചെയ്തവരുമാണ് പിന്നെ തിങ്കളാഴ്ച നല്ല ദിവസം അതിനാണ് നാഷണൽ അവാർഡ് കിട്ടിയത് മികച്ചിത്രത്തിലുള്ള കിട്ടി എൺപത്തി അഞ്ചിൽ പിന്നെ അതുപോലെ തന്നെയാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം മോഹൻലാലിന്റെ അത് സാമൂഹിക പ്രശ്നങ്ങളെ അവലംബമാക്കിക്കൊണ്ടുള്ള ഒരു മികച്ച ചിത്രത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതെ പിന്നെ പറയാൻ ഇരുപതാം നൂറ്റാണ്ട് പറയണോ സൂപ്പർ ഹിറ്റ് മൂവി ഒരു സി ബി ഐ ഡയറി കുറുപ്പ് പിന്നെ അതിന്റെ സീരിയസ് മുഴുവൻ സി ബി ഐ ഡയറക്ട് കുറുപ്പ് മുഴുവൻ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ് അതായത് അദ്ദേഹം മമ്മൂക്കെ ഒരു സൂപ്പർ സ്റ്റാർ സ്റ്റാറാക്കിയതിലും അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട് മോഹൻലാലിനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയതിലും ഒരു പങ്കുണ്ട് അതുപോലെ തന്നെയാണ് ജാഗ്രത കോട്ടയം കുഞ്ഞച്ചൻ ഹ്യൂമർ ചെയ്തിട്ടുള്ള അതുപോലെ ധ്രുവം ധ്രുവം നല്ല പടം പിന്നെ കമ്മീഷണർ അപ്പം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ എല്ലാം ഇപ്പോഴത്തെ എന്താണ് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയെയും സൂപ്പർ സ്റ്റാർ ആക്കിയത് ഇദ്ദേഹം തന്നെയാണ് ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ നമുക്കൊരു സിനിമ ഉണ്ടാവില്ല ആ ഒരു സിനിമ ഉണ്ടായാൽ ഒരു നായകനും നായികയും സഹനടനും ബാക്കിയുള്ള താഴോട്ടുള്ള എല്ലാവരും വരത്തുള്ളു എത്ര ആയിരം പേർക്കാണ് അവരുടെ വീടുകൾ അരി വാങ്ങിക്കാൻ ഇദ്ദേഹം സഹായിച്ചിട്ടുള്ളത് അതുവഴി ഒരു സിനിമ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നായകൻ കാണും നായിക കാണും പിന്നെ അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമല്ലേ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുപോലെ സുരേഷ് ഗോപിയേയും ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് കമ്മീഷർ എന്ന പടത്തിലൂടെ ഇദ്ദേഹമാണ് ഷാജി കൈലാസാണ് ഡയറക്ടർ അത് സത്യം എങ്കിലും ഷാജി കൈലാസിന് ചെയ്യ മനസ്സിലുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ വേണമല്ലോ അപ്പം പലപ്പോഴും ഞാൻ ഞാൻ ടോപ്പ് ഇരിക്കുമ്പോൾ പറയാറുണ്ട് എല്ലാവരും ആരാണ് മ്യൂസിക് ഡയറക്ടർ ദേവരാമേഷ് ആരാണ് എഴുതിയത് അത് ഇന്നാർ പിന്നെ ആരാണ് പാടിയത് അത് ദാസേഡന സുശീല അമ്മയോ ആരെങ്കിലും ആരാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആരും പറയുന്നില്ല അത് ഒരു വല്ലാത്ത വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ കാരണം ഇപ്പോഴും പണ്ടത്തെ പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കാണാറുണ്ട് ഒരുപാട് പേര് ഞാൻ പേരൊന്നും പറയുന്നില്ല അവരൊക്കെ ഇപ്പം ഒരു രൂപ പോലും എടുക്കാനില്ലാതെ ഉള്ളൊരവസ്ഥയിൽ പല സ്ഥലങ്ങളിലും താമസിക്കുന്നുണ്ട് നമ്മളറിയുന്നില്ല എന്നാൽ ഇപ്പോൾ 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 ഉള്ള സൊക്കാൾഡ് സൂപ്പർ സ്റ്റാർസ് ആരും അവരെ സഹായിക്കാൻ പോകുന്നുമില്ല അങ്ങനൊരു ഒരവസരം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല അങ്ങനെ അങ്ങനെ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന് അത് കഴിഞ്ഞിട്ട് പാലേട്ടൻ പാലേട്ടനിലാണ് എം ജയചന്ദ്രൻ അപ്പോൾ എം ജയചന്ദ്രന് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് ഞാനാണ് കാരണം എസ് എസ് ഡിജിറ്റൽ സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ ഉണ്ട് തിരുവനന്തപുരം അപ്പോൾ അവിടെ മണിസാറിൻ്റെ ഏതോ ഒരു പടത്തിൽ ഞാൻ പാടാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് മണിസാർ വളരെ സ്പീഡിലാണ് സംസാരിക്കുന്നത് നെയ്യ കാര്യം ചോട് ഒരു കാര്യം ചോട് ഇവിടെ നല്ല മ്യൂസിക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് ഒരുപാട് പൈസ ആവുന്നു മട്രാസിൽ പോകുമ്പോൾ ഒരുപാട് മട്രാസിൽ പോയി ചെയ്യുമ്പോൾ ഒരുപാട് പൈസ ആരെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ വേർഡ് എം ജെ ചന്ദ്രൻ ആയിരുന്നു അന്ന് അദ്ദേഹം ചന്ത എന്നൊരു പടത്തിൽ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത് ആദ്യത്തെ പാട്ട് ഞാൻ തന്നെയാണ് എത്തി സുൽത്താൻ എത്തിമിൻ സുൽത്താൻ ആ പാട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് പാട്ട് മാമ്പഴക്കാലം ഇപ്പൊ ആ കാന്ത ഞാനും എടുത്തു വെച്ച് അമ്പലപ്പറമ്പിൽ പിള്ളേർ മൊത്തം അത് തന്നെയാണ് കാന്താ ജനങ്ങളും ചുമ്മാ അവരുടെ കൂട്ടത്തില് കാന്താ ഞാൻ അങ്ങനെ എന്താ പറയുന്നത് ഏകദേശം അറുപത് പടങ്ങൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു ഏകദേശം പത്ത് പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു അത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് മലയാളത്തിലും തമിഴും സിനിമകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രുവാനത്തെ പങ്കജു ഹോട്ടലിൻ്റെ അവിടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് അവിടാണ് ഈ ഒരു തിര പിന്നെയും തിര എന്നൊരു സിനിമയുടെ അതെൻ്റെ ചേട്ടനാണ് മ്യൂസി അതിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട് പറയാം അവിടാണ് ഈ ജഗദീഷ് കുമാർ അതിനകത്ത് അറിയാല്ലോ ഒത്തിരി പിന്നെ ഈ യാചകന്റെ യാചകന്റെ മാസ്റ്റർ അതായത് കുറെ യാചകന്മാർ ഓരോ സ്ഥലത്ത് കൊണ്ടിരുത്തും തിരുവാൻഡോ മൊത്തം ഷൂട്ട് പാളയത്തെ ഒരാൾ സ്റ്റാച്ചുവിൽ ഒരാൾ എന്നിട്ട് ജഗദീഷ് കുമാർ ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ മുതലാളിയാണ് വൈകുന്നേരമായിട്ട് പോയി എന്തിന് കിട്ടിയടേയായി നിയോജിക്കുമ്പോഴത്തേക്ക് പറയും സാറേ ഇത് ഇരുപത്തഞ്ച് രൂപ നന്നായിട്ട് കിടന്നങ്ങോട്ട് കെട്ടി വെച്ചെന്നൊക്കെ അതായത് കൂട്ടാൻ വേണ്ടിട്ട് എന്നിട്ട് കളക്ഷൻ ഉണ്ട് നല്ലപോലെ നിങ്ങളൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ അപ്പൊ അതിനൊരു മനോഹരമായിട്ടുള്ള ഒരു റീ റെക്കോർഡിംഗ് അത് സത്യത്തിൽ ഒരു ഉത്ഭവം അല്ലെങ്കിൽ അതിന്റെ തുടക്കം ഞാനാണ് ജെറുസാറിന്റെ അടുത്ത് ഞാൻ അത് പറഞ്ഞായിരുന്നു അതായത് ചിഞ്ചി അയ്യോ

ഒരു പടത്തിന് റീറെക്കോർഡ് ചെയ്ത ഒരു മ്യൂസിക്ക് മറ്റൊരു പടത്തിന് അത് മ്യൂസിക്കിൻ്റെ ഇടയിലുള്ള ബാക്ക്ഗ്രൗണ്ടിനകത്ത് വന്നു ഡി ജി എമ്മിൽ കൊണ്ടുവന്നു ഇനി വേണേലാ പാട്ട് വേറൊരു പടത്തിൽ ചിഞ്ചിരി ചിഞ്ചിരി അതുപോലെ എന്തിരിന്തിരിന്തി ചന്ദര് ചന്ദിന് ചന്ദിനോ തത്തെത്താരെ അങ്ങനെ വേണേലും യൂസ് ചെയ്യാം ഇതാണ് മ്യൂസിക്കിൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു സിഞ്ചിബറി അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നു എന്തായാലും അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയി അദ്ദേഹം ഒരു വലിയ ഭക്തനും കൂടാണ് ശ്രീകണ്ഠേശ്വരത്ത് എല്ലാ ദിവസവും വന്ന് തൊഴുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വിയോഗം താങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ല എന്ത് ചെയ്യാനാണ് അല്ലേ എന്തായാലും അദ്ദേഹം ഒരു മാർക്ക് ഓരോരുത്തരും ഓരോ മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും സിനിമാ രംഗത്ത് അസാധ്യമായിട്ടുള്ള എന്താണ് പറയുന്നത് കുറേ ചിത്രങ്ങൾ നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചു ഇന്നും ആ പടങ്ങൾ ടി വിയിൽ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം എന്താണ് അവിടെ ഇരുന്ന് കാണുന്ന സിനിമകളാണ് ഒരു തിര പിന്നെയും തിര ഒരു തിര പിന്നെയും തിര അക്രം പാട്ടാണ് അപ്പോൾ ആ അതിർത്തി ചെന്ന് നമ്മൾ അവിടെ ഒരു ചെറിയ മുറുക്കാൻ കടയുണ്ട് ഇന്നും മനസ്സിൽ നിന്നും മായാത്ത ഒരു കുഞ്ഞ് മുറുക്കാങ്കട അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചായ ആ ചായയുടെ രുചി ഇന്നും ഞാൻ മറന്നിട്ടില്ല അവസാനം ആ ടേക്ക് കഴിഞ്ഞുകൊണ്ട് ഞാൻ ആ സൈഡ് വഴി ഒരൊറ്റ ഓട്ടോ ഓടി കാരണം എന്താ വെച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല ഈ എങ്ങനെയായി മനോഹരമായിട്ട് മടിച്ചെടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേട നല്ല മനോഹരമായിട്ട്